അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു അൽഹദില്ലാ അറബിക് ഗ്രാമറിന്റെ പുസ്തകമായ അനഹുൽ വാലേ ഇൻ്റെ മർഹലത്തുൽ ഇബ്തിദായിയ ഒന്നാം ഘട്ടത്തിൻ്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും നമുക്ക് സുഗമമായി അവസാനിപ്പിക്കാൻ സാധിച്ചു ഇനി നാം ആരംഭിക്കുന്നത് മൂന്നാം ഭാഗമാണ് അൽ മർഹലത്തുൽ ഇബ്ത ഇയയിലെ സാലിസ് മൂന്നാം ഭാഗം അതിലെ ഒന്നാമത്തെ ലെസൺ അറബി ഗ്രാമറിന്റെ അറുപത്തിമൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ വൽ വ തത്ബീഖുഹുമ മുക്തയും ഖബറും അവയുടെ പൊരുത്തപ്പെടലും അവയുടെ യോജിപ്പും കായിതയിലേക്ക് നമുക്ക് കടക്കാം അൽ അൽബറു യു താബിഖുൽ മുക്തദു മുക്തയിനോട് യോജിക്കുന്നു പൊരുത്തപ്പെടുന്നു ഫിൽ അതിന്റെ ഏകവചനത്തിൽ അവയുടെ ദിവചനങ്ങളിൽ വൽജം ഐ അവയുടെ ബഹുവചനങ്ങളിലും ഒത്തത് പുല്ലിംഗങ്ങളിലും എനിസി സ്ത്രീലിംഗങ്ങളിലും അഥവാ ഏകവചനത്തിലും ദിവചനത്തിലും ബഹുവചനത്തിലും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഖബർ മുക്തതായിനോട് യോജിക്കണം الخبر يطابق المبتدا في الافراد والتثنيه والجمع അൽബറുൽ മുക്താ ഏകവചനത്തിലും ദിവസത്തിലും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഖബർ മുക്തത യോജിക്കണം അഥവാ മുക്തതായി ഏകവചനമാണെങ്കിൽ ഖബറും ഏകവചനം മുക്തത ഏകവചനം പുല്ലിംഗമാണെങ്കിൽ ഖബറും അങ്ങനെ തന്നെ മുക്തതായി ديفاجنم سريلينغا ما ينجل ينقل خبرم ديفاجنم سريلينغا ما إذا كان المبتدا جمعا لأير عقل يجوز الإخبار عنه بالجمع وبالمفرد المعنث إن المبتدا منشيا در كلا بهوجنا ما أنا ينقل منشيا لا تب وكلا نرجي واسطة പോലെയുള്ള വീട് ബഹുവചനമാണ് എങ്കിൽ ഒയിർ ആക്കിൽ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളുടെ വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് എങ്കിൽ സ്ത്രീലിംഗം ഏകവചനമോ ബഹുവചനമോ ആയി വരാം ഇതാക്കാറൽ മുക്തൂസുൽഹുബിൽ മുക്തദി മനുഷ്യതർക്കുള്ള ബഹുവചനമാണ് എങ്കിൽ ഒയിർക്കിലിനെ സൂചിപ്പിക്കുന്ന ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് എങ്കിൽ സ്ത്രീലിംഗം ഏകവചനമോ ബഹുവചനമോ ആയി നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ അന്നമിറു അൽ കെൽബു അലീഫൻ പുരി ക്രൂരനാണ് അൽക്കൽബു അലീഫൻ നായ ണക്കമുള്ളതാണ് അന്നജുമു ലമ്യോൻ നക്ഷത്രം തിളങ്ങുന്നതാണ് ഈ വാചകങ്ങളിലെ മുക്തതകൾ അന്നമിറു അൽ കെൽബു അന്നജുമു എന്നീ പദങ്ങളാണ് ഇവയെ നമുക്ക് പരിശോധിച്ചാൽ പുലി ഏകവചനമാണ് പുല്ലിംഗവുമാണ് അൽ കെൽബു ഏകവചനം നായ ഏകവചനമാണ് പുല്ലിംഗമാണ് മുഫ്രദാണ് മുതക്കറുമാണ് അന്നജുമു നക്ഷത്രം എന്നുള്ളത് മുതക്കറുമാണ് പുല്ലിംഗമാണ് അതുപോലെ മുഫ്രദുമാണ് ഏകവചനവുമാണ് ഇവയെല്ലാം ഏകവചനം പുല്ലിംഗമാണ് മുതക്കറാണ് ഇവയോട് തൊട്ടു പിറകെ വരുന്ന ഷരിസുൻ അലീഫുൻ ലാമിയവൻ ഇതാണ് ഖബർ ഇവയും പുല്ലിംഗം ഏകവചനം തന്നെയാണ് മുക്തത് ഏകവചനം പുല്ലിംഗമായതുകൊണ്ട് തന്നെ തൊട്ടു പിന്നിൽ വന്ന ഖബറും ഖബറിനെയും നാം ഏകവചനം പുല്ലിംഗമാക്കണം ഏകവചനത്തിലും പുല്ലിംഗത്തിലും ഖബർ മുക്തതയിനോട് യോജിക്കണമെന്ന അന്നമിറു അന്നമിർ അൽ കൽബു അലീഫുൻ അന്നജുമു ലമിയോൻ ഇവയെല്ലാം ഏകവചനം പുല്ലിംഗങ്ങളാണ് ഖബർ മുക്തദിനോട് ഏകവചനത്തിലും ദിവജനത്തിലും ബഹുവചനത്തിലും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലുമെല്ലാം യോജിക്കുന്നു അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അൽബത്തു സാബിഹത്തുൻ സൈനബു മുത്തിഅത്തുൻ അൽമദീനത്തു ആമിറത്തുൻ അൽബത്തു സാബിഹത്തുൻ താറാവ് നീന്തുന്ന നാളാണ് മുത്തിഅത്തുൻ ജൈനബ അനുസരണശാലിയാണ് ശാലിനിയാണ് അൽമദീനത്തു ആമിറത്തുൻ പട്ടണം ജനനിബിഡമാണ് നാഗരികമാണ് അൽബത്തു സൈനബു മദീനത്തു ഇവയെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അൽബത്തു ഏകവചനമാണ് സൈനബു ഏകവചനമാണ് മദീനത്തു ഏകവചനമാണ് എന്നാൽ അൽബത്തതു സ്ത്രീലിംഗമാണ് സൈനബു അതും സ്ത്രീലിംഗമാണ് അൽമദീനത്തു അതും സ്ത്രീലിംഗമാണ് ഏകവചനം സ്ത്രീലിംഗമാണ് ഇത് ഈ വാചകങ്ങളിലെ മുക്തതകളല്ല അമ്പത്തത് ജൈനബ് മദീനത്ത് അതുകൊണ്ട് തന്നെ തൊട്ടു പിന്നിൽ വരുന്ന ഖബറിനെയും നാം ഏകവചനം സ്ത്രീലിംഗമാക്കണം സ്ത്രീലിംഗമാക്കണംഹത്തുൻ മുത്തിയാത്തുൻ ആമിറത്തുൻ ഏകവചനം സ്ത്രീലിംഗത്തിലും ഖബർ മുക്തനോട് യോജിക്കുന്നു എന്നർത്ഥം അൽബത്തു സാബിഹത്തുൻ സൈനബു മുത്തിയാത്തുൻ അൽമദീനത്തു ആമിറത്തുൻ അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ അൽ തിൽമിറാനി ഹാദിറാനി രണ്ട് വിദ്യാർത്ഥികൾ ഹാജറായി അൽ കിതാബാനി ജദീദാനി പുതിയ രണ്ട് പുസ്തകങ്ങൾ അൽ കിതാബാനി രണ്ട് പുസ്തകങ്ങൾ ജദീദാനി പുതിയതാകുന്നു അൽ ഹഫിറാനി സാഹിറാനി രണ്ട് കാബൽക്കാർ ഉറക്കമൊഴിച്ചു സാഹിറാനി ഉറക്ക മൊഴിച്ചു ഈ വാചകങ്ങളിലെ മുക്തത അതിൽ മീദാനി അൽ കിതാബാനി അൽ ഹഫിറാനി ഇവയാണ് ഇവയെല്ലാം ദിവജനമാണ് അലിഫുൽ സ്നേഹി ഇവയുമായി ചേർന്ന് വന്നിട്ടുണ്ട് ദിവജനമാണ് പുല്ലിംഗവുമാണ്മിദാനി അൽ കിതാബാനി അൽ ഹഫിറാനി ഇവയെല്ലാം ദിവജനം പുല്ലിംഗമാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ ഖബറിനെയും നാം ദിവജനം പുല്ലിംഗമാക്കേണ്ടതുണ്ട് ഹാഹറാനി ജദീദാനി സാഹിറാനി ദിവജനം പുല്ലിംഗത്തിലും ഖബർ മുക്തതയോട് യോജിക്കുന്നു എന്നർത്ഥം അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ അൽ ബിൻതാനി മുജിതഹിദാനി അൽ രണ്ട് പെൺകുട്ടികൾ മുജിദ്ഹിദാനി പരിശ്രമശാലികളാണ് ശാലിനികളാണ് അൽഹദിഖത്താനി രണ്ട് തോട്ടങ്ങൾ താനി അവ രണ്ടും ഫലം കഴിക്കുന്നതാണ് അൽ ഹുജറത്താനി രണ്ട് റൂമുകൾ വസ്യർത്താനി വിശാലമാണ് അൽ ബിൻതാനി അൽഹദിഖത്താനി അൽ ഹുജറത്താനി ഇവയെല്ലാം ഈ വാചകങ്ങളിലെ മുക്തത ആണ് ഇവ ദിവചനം സ്ത്രീലിംഗവുമാണ് ബിൻതാനി ഹദീഖ താനി താനി ഹുജറ താനി ഇവയുടെ അന്ത്യത്തിൽ താനി എന്ന് ദിവചനം സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന താനി ചേർന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവ ദിവചനമാണ് അതുപോലെ സ്ത്രീലിംഗവുമാണ് സ്ത്രീലിംഗം ദിവചനമാണ് മുജിതഹിദ താനി മുസ്മിറ താനി വാസിയ താനി അതുകൊണ്ടുതന്നെ ഈ ഖബറുകളെല്ലാം തന്നെ ദിവചനം സ്ത്രീലിംഗമാക്കി നാം

മമദൂഹു സ്തുതിക്കപ്പെടേണ്ടവരാണ് വിദ്യാർത്ഥികൾ ബുദ്ധിമാന്മാരാണ് ശിക്ഷിക്കപ്പെടുന്നവരാണ് അൽ മഹസിനൂൺ അൽ കുസാല ഇവയെല്ലാം ബഹുവചനമാണ് പുല്ലിംഗവുമാണ് അതുപോലെ തന്നെ ഇവ മനുഷ്യരെ സൂചിപ്പിക്കുന്ന ബുദ്ധിയുള്ളവരെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് മസ്ജിദ നന്മ ചെയ്യുന്നവർ വിദ്യാർത്ഥികൾ കുസാല മടിയന്മാർ ഇവയെല്ലാം മനുഷ്യരെ സൂചിപ്പിക്കുന്നു ആക്കലാണ് ആക്കലാണ് ബുദ്ധിമാന്മാരെ സൂചിപ്പിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ബഹുവചനം പുല്ലിംഗവുമാണ് ഇവക്ക് ശേഷം വന്ന ഖബർ നാം പരിശോധിക്കുകയാണ് എങ്കിൽ മമദൂഹു ഇവയെല്ലാം ബഹുവചനം പുല്ലിംഗങ്ങളാണ് മമതൂഹുൻ അത് കിയഉൂൻ മനുഷ്യരെ സൂചിപ്പിക്കുന്ന ബഹുവചന പുല്ലിംഗത്തിലും അവയുടെ ഖബർ ബഹുവചന പുല്ലിംഗം തന്നെ ആക്കേണ്ടതുണ്ട് അവയുടെ മുക്ത എന്നോട് യോജിക്കുന്നു എന്നർത്ഥം പൊരുത്തപ്പെടണം അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ആദ്യത്തെ ഉദാഹരണം അസയ്യിദാത്തു മൊഹദ്ദാത്വൻ മൊഹദ്ദാത്വൻ അസൈദാത്തു യുവതികൾ സംസ്കാര സമ്പന്നരാണ് യുവതികൾ അത് ആക്കലാണ് യുവതികൾ ബുദ്ധിയുള്ളവരാണ് അതുപോലെ തന്നെ ബഹുവചനമാണ് സ്ത്രീലിംഗവുമാണ് മൊഹദബാത്തൻ അതും ബഹുവചനം സ്ത്രീലിംഗവുമാണ് ഖബർ എന്നാൽ ശേഷം വരുന്ന രണ്ട് ഉദാഹരണങ്ങൾ അഷജറാത്തു മോരിക്കാത്ത ഇവ രണ്ടും പ്രയോഗിക്കാം അഷജറാത്തു മൂലഖത്തുൻ എന്നും മൂലിക്കാത്തുൻ എന്നും നമുക്ക് പ്രയോഗിക്കാം അൽ കുസൂറ് എന്നോ അൽ കുസൂറോ ആലിയാത്തുൻ എന്നോ നമുക്ക് പ്രയോഗിക്കാം മുക്തത മനുഷ്യതർക്കുള്ള ബഹുവചനമാണ് എങ്കിൽ ഹബറി സ്ത്രീലിംഗം ഏകവചനമോ ബഹു ബഹുവചനമോ ആയി വരാം അശ്ജരാത്തു മരങ്ങൾ മനുഷ്യേതര ബഹുവചനത്തെ സൂചിപ്പിക്കുന്നു അൽ കുസൂറു കൊട്ടാരങ്ങൾ കോട്ടകൾ അശജരാത്തു മരങ്ങൾ മൂലിക്കാത്ത ഇല കിളിർത്തതാണ് അത് കുസൂറു കൊട്ടാരങ്ങൾ ആലിയത്വൻ ഉയർന്നതാണ് ആലിയാത്തുൻ ഉയർന്നതാണ് ഇത്തരത്തിൽ ഷജറാത്ത് കുസൂറ് അങ്ങനെയുള്ള ഓരോ ആക്കലിനെ സൂചിപ്പിക്കുന്ന മനുഷ്യേതര വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് എങ്കിൽ അവക്ക് ഖബറായിക്കൊണ്ട് ഏകവചനം സ്ത്രീലിംഗമോ അതാ മൂരിക്കൻ അല്ലെങ്കിൽ ബഹുവചന സ്ത്രീലിംഗമോ ഉപയോഗിക്കാൻ മൂരിക്കാത്തുൻ ആലിയാത്തുൻ എന്നിങ്ങനെ അഥവാ ഈ പാഠത്തിൽ നാം പഠിച്ചത് ഖബർ മുക്തതയോട് യോജിക്കണം ഏകവചനത്തിലും ദിവചനത്തിനും ബഹുവചനത്തിലും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും എല്ലാം ഖബർ മുക്തതയോട് പൊരുത്തപ്പെടണം യോജിക്കണം എന്നാൽ മുക്തതായ മനുഷ്യേതർക്കുള്ള ഒരക്കിലായ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് എങ്കിൽ ഖബർ സ്ത്രീലിംഗം ഏകവചനോ ബഹുവചനമോ ആയി വരാം എന്നർത്ഥം Thanks for watching my videos. See me with the next video. أخوكم الكريم شهيد محسن من بلاد قطر.